ഒരാളെ എന്നോട് സംശയം ചോദിച്ചു, ഉസ്താദേ ചൊവ്വാഴ്ച ദിവസം സാധാരണ താടിയും മുടിയൊന്നും റെഡിയാക്കാറില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സുന്നികൾ ആ വിഷയം ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? നമുക്ക് ദിവസങ്ങളുണ്ട്, നമ്മുടേതാകുന്ന താടിയും മുടിയൊക്കെ നീക്കേണ്ട ദിവസങ്ങളുണ്ട്. ഏതാണത്? തിങ്കൾ, വ്യാഴം, വെള്ളി. വ്യാഴംവെള്ളിയാണ് ശക്തിമത്തായ സുന്നത്. തിങ്കളും വ്യാഴവും വെള്ളിയും അല്ലേ, അതാണ് ശക്തിമത്തായ സുന്നത്ത്. ഈ മൂന്ന് ദിവസങ്ങൾ, അതല്ലാത്ത ദിവസങ്ങളിൽ നീക്കൽ അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച, വിശ്വനാഥ സമതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചൊവ്വാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ രക്തം നിൽക്കുകയില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ഹദീസൊക്കെ അമലിന് വേണ്ടിയുള്ളതാണ്, അമലിന് വേണ്ടിയുള്ള ഹദീസുകളാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ബാർബർ ഷോപ്പ് അന്ന് അവധിയായിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടെ അവധിയുണ്ടോ? അന്നത്തെ ദിവസം അവധിയായിരിക്കും, ചൊവ്വാഴ്ച ദിവസം, വേറെ ഒന്നും കൊണ്ടല്ല. എന്നാൽ ചില ഭാഗങ്ങളിൽ അന്നത്തെ ദിവസം തുറക്കുന്നുണ്ട്, പക്ഷെ മുസ്ലിമീങ്ങൾ ആരും അങ്ങനത്തെ ദിവസം പോകാറില്ല. അപ്പൊ കുട്ടി ജനിച്ച് ഏഴിന്റെ അന്ന് ചൊവ്വാഴ്ച ആയാൽ അന്ന് കുട്ടിയുടെ മുടി കളയാൻ പറ്റുമോ എന്നാണ് ഒരാളുടെ സംശയം. അല്ല, ചോദ്യമാണ്, മനസ്സിലായില്ല. ഏഴിന്റെ അന്ന് തലമുടിയോ താടി രൂപമോ ഒക്കെ നീക്കിയാല് അന്നൊരു സമയമുണ്ട്, രക്തം പുറപ്പെട്ടാൽ രക്തം നിൽക്കൂല എന്ന് നബിതങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അന്ന് ആരും പടയിൽ പോകാറില്ല. അപ്പൊ കുട്ടി ജനിച്ചു, അതിന്റെ ഏഴെന്ന് വന്നു, ചൊവ്വാഴ്ചയായി വന്നു എങ്കിൽ ആ ദിവസം കുട്ടിയുടെ മുടികളച്ചിൽ നടത്താമോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫതാവയിൽ അദ്ദേഹം മറുപടി നൽകിയതായി കാണാം. കുട്ടിയുടെ വിഷയത്തിൽ അത് പ്രശ്നമല്ല, കുട്ടി ജനിച്ച് ഏഴിലെന്ന് അത് ചൊവ്വാഴ്ച ആയാലും അന്ന് തന്നെ മുടികളച്ചിൽ നടത്തണം. എന്തുകൊണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന് വേണ്ടി നബിതങ്ങൾ പറഞ്ഞു, കുട്ടി എന്ന് ജനിച്ചോ അവന്റെ ഏഴിലെന്ന് അവന്റെ തലമുണ്ടനം ചെയ്യട്ടെ സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ കുട്ടിക്കത് ബാധകമല്ല എന്നർത്ഥം, അതൊക്കെ മനസ്സിലാക്കേണ്ട. ചില ആളുകൾ പറയാം ആ ദിവസം കൊള്ളൂല, നമുക്ക് തിങ്കളാഴ്ച, ബുധനാഴ്ച ആക്കാം, വ്യാഴാഴ്ച ആക്കാം എന്ന്. ആ വിഷയത്തിൽ വേണ്ട, അത് അന്ന് തന്നെ നടത്തിക്കോ എന്ന് ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ചില ആളുകൾക്ക് വേറൊരു സംശയമുണ്ട്, ഗുരുവിന്റെ കഴുത്തിൽ കത്തി വെക്കുന്ന അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിൽ കത്തി വെക്കണോ? അങ്ങനൊന്നുമില്ല, ഇതിനൊക്കെ തർത്തീബുണ്ട്. ആദ്യ കുട്ടിക്ക് പേരിടുക, രണ്ടാമത് ഗുരുവിനെ നിയത്ത് ചെയ്തുകൊണ്ട് ഇറക്കുക, എന്റെ മകന്റെ സുന്നത്തായ അഖീഖെ ഞാൻ വിടുന്നു എന്ന് ഉപ്പ കരുതി ഉപ്പ തന്നെ അറിവ് നടത്തുക, ഇല്ലെങ്കിൽ അറക്കുന്ന ആളെ വക്കാലത്തേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അറിവ് നടത്തുക. അതിനുശേഷമാണ് കുട്ടിയുടെ, അതിനുശേഷം അറത്തിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയുടെ തലമുണ്ടനം ചെയ്യുക, തർത്തീബാണ്. മൂന്നാമത്തതാണത്. അതിനുശേഷം കുട്ടിയുടെ തലയിൽ നിന്ന് എത്ര രോമമുണ്ടോ, ഏഴ് ദിവസമാണ് കുട്ടിക്കുള്ളത്, ആ ഏഴ് ദിവസത്തെ ആ രോമം തൂക്കി നോക്കുക. തലമുടി രോമം തൂക്കി നോക്കുമ്പോൾ എത്രയുണ്ടോ ആ തൂക്കമനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദി ചെയ്യുക. ഇതൊക്കെ ദീൻ പഠിപ്പിക്കുന്നത്, ആരും ശ്രദ്ധിക്കുന്നു? ഇതൊന്നും ശ്രദ്ധിക്കുക. സ്വർണ്ണ വെള്ളിയൊന്നും ഇവിടെ കൊടുക്കുക, അങ്ങനെ കൊടുക്കുന്ന പരിപാടി നമ്മൾ വെള്ള ഇങ്ങനെ അടിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ റാഹ, കൊടുക്കുന്ന പരിപാടി കുറവാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവുന്നു. കുട്ടി അത് വളരെ കുറച്ചുണ്ടാവുള്ളൂ, ചെറിയ ഗ്രാമം ഉണ്ടാവുള്ളൂ. ഏഴ് ദിവസമായ കുട്ടിയുടെ തലമുടി രോമമാണ് അല്ലേ, വളരെ കുറച്ചുണ്ടാവുള്ളൂ. അത് തൂക്കിയിട്ട് എത്രയാണോ ഉള്ളത് തൂക്കം നോക്കിയിട്ട് അത് പാവങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വർണമോ വെള്ളിയോ ഹദിയോ നൽകുക. ഇതൊക്കെ ശറഈ പഠിപ്പിച്ചതാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഏഴിനെന്നാണ് കുട്ടിക്ക് പേരിടേണ്ടത്. കുട്ടിയുടെ പേര് നന്നാക്കണേ, കുട്ടിയുടെ പേര് നന്നാക്കണേ. നിങ്ങളുടെ പേര് നിങ്ങളെ നിങ്ങൾ നന്നാക്കണേ, നന്നാക്കണേ, നല്ല പേര് നിങ്ങളിടണേ ഹബീബായ റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم الله على رسول വീണ്ടും പറയുകയാണ്, انكم تدعون يوم القيامه صحابا صحابا انكم تدعون يوم القيامه باسماءكم واسماء ابائكم صحابا صحابا നിങ്ങളെ തീർച്ചയായും നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ലോകത്തുള്ള സർവസത്യജാലങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ എല്ലാവരുടെയും ദർബാറിൽ വെച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് യൗമൽ ഖിയാമ, ആ പടച്ച റബ്ബിന്റെ ദർബാറിൽ വിളിക്കപ്പെട്ടു.
ഇടപെടുക. നിങ്ങളുടെ പേരുകളെയും നിങ്ങളുടെ ഉപ്പായുടെ പേരും ചേർത്തുകൊണ്ടാണ്, നിങ്ങളുടെ പേരും വാപ്പയുടെ പേരും ചേർത്തുകൊണ്ട് നാളെ മഹ്ശറിൽ വിളിക്കപ്പെടുമേ. അതുകൊണ്ട് നിങ്ങളുടെ പേരുകളെ നന്നാക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.